നമസ്കാരം മൂന്നര കോടി രൂപ സേവന നികുതി വെട്ടിപ്പ് നടത്തിയ കേസിൽ എറണാകുളം ജില്ലാ ഇന്റലിജൻസ് വിഭാഗം പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചത് ചലച്ചിത്ര താരം ആസിഫ് അലിക്കെതിരെ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയ നടൻ ജോജു ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാർക്കെതിരെയും സംസ്ഥാന നികുതി വകുപ്പിന്റെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം തുടങ്ങി വെട്ടിച്ച് നികുതി അടയ്ക്കാനുള്ള നോട്ടീസ് ഇവർക്ക് നൽകിയിട്ടുണ്ട് സേവന നികുതി അടയ്ക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണ കാലപരിധിയിൽ ഇരുപത്തഞ്ച് സിനിമകളിൽ അഭിനയിക്കുകയും പതിനഞ്ച് സിനിമകൾക്ക് മുൻകൂർ പണം വാങ്ങുകയും ചെയ്ത ആസിഫ് അലി ജി എസ് ടി കുടിശ്ശിക ചൂണ്ടിക്കാണിച്ച് നൽകിയ നോട്ടീസ് അവഗണിക്കുകയും അതിനുശേഷം ആറ് ആഡംബര വാഹനങ്ങൾ വാങ്ങുകയും ചെയ്തതോടെയാണ് പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാൻ നികുതി വകുപ്പ് തീരുമാനിച്ചത് സിനിമകളിൽ അഭിനയിക്കാൻ വൻതുക പ്രതിഫലം മാകുന്ന നടന്മാർ കൃത്യമായി ജി എസ് ടി അടയ്ക്കാത്തതിനാൽ ഈ തുക ഇളവ് ചെയ്ത് നികുതി റിട്ടേൺ യഥാസമയം സമർപ്പിക്കാൻ കഴിയുന്നില്ലെന്ന നിർമാതാക്കളുടെ പരാതിയിലാണ് നികുതി വകുപ്പ് അന്വേഷണം തുടങ്ങിയത് അന്വേഷണത്തിൽ വൻ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് നിർമ്മാതാക്കൾ നൽകിയ ലിസ്റ്റിലുള്ള പേരുകാരുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ജോജു ഉൾപ്പെടെയുള്ളവരുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് തുടർന്നാണ് ഇവർക്കെതിരെ നടപടികൾ ആരംഭിച്ചത് നികുതി തിരിച്ചടയ്ക്കാതിരിക്കുന്നതിനാലാണ് ആസിഫിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചതും മറ്റുള്ളവർ നികുതി അടച്ചാൽ നടപടികളിൽ നിന്നും ഒഴിവാകാം ജി എസ് ടി നിയമപ്രകാരം സിനിമയുമായി ബന്ധപ്പെട്ട അഭിനയം സംഗീതം നിർമ്മാണം പോസ്റ്റ് പ്രൊഡക്ഷൻ ഡബിംഗ് മിക്സിംഗ് തുടങ്ങിയ സർവീസ് മേഖലകളിൽ നിന്ന് വർഷം ഇരുപത് ലക്ഷം രൂപയിലധികം വരുമാനം നേടുന്നവർ ജി എസ് ടി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ സിനിമാ നിർമ്മാണത്തിന്റെ ആകെ ചെലവും ഓരോ നടന്മാർക്കും നൽകിയ പ്രതിഫല തുകയുടെ കൃത്യമായ കണക്കുകളും നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ട നികുതി വകുപ്പ് ഈ തുക ലഭിച്ച നടന്മാരുടെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ച ശേഷമാണ് നികുതിയിടവിൽ കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തി പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുന്നത് നികുതി അടവിൽ തുടർച്ചയായ വർഷങ്ങളിൽ വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയവർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് സേവന നികുതി വെട്ടിപ്പ് ചൂണ്ടിക്കാണിച്ച് എല്ലാവർക്കും നോട്ടീസ് നൽകിയ ശേഷവും നികുതി അടയ്ക്കാൻ തയ്യാറാകാത്ത പന്ത്രണ്ട് പേർക്കെതിരെയാണ് നിയമ നടപടി ആരംഭിച്ചത് നികുതി വകുപ്പ് ഐ ബി ഡെപ്യൂട്ടി കമ്മീഷണർ ജോൺസൺ ചാക്കയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് മലയാള സിനിമാ രംഗത്ത് ഇരുപത് ലക്ഷം രൂപയിലധികം വാർഷിക വരുമാനമുള്ള അൻപത് ശതമാനം ചലച്ചിത്ര പ്രവർത്തകരും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലെന്ന് സംസ്ഥാന നികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി ജി എസ് ടി നിയമപ്രകാരം സിനിമയുമായി ബന്ധപ്പെട്ട അഭിനയം സംഗീതം നിർമ്മാണം പോസ്റ്റ് പ്രൊഡക്ഷൻ ഡബ്ബിംഗ് മിക്സിംഗ് തുടങ്ങിയ സർവീസ് മേഖലകളിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയിലധികം വരുമാനം നേടുന്നവർ ജി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് ജി എസ് ടി അടയ്ക്കാതിരിക്കാൻ പ്രതിഫലം ബാങ്ക് അക്കൌണ്ട് വഴി വാങ്ങാതെ നേരിട്ട് കറൻസിയായി ആവശ്യപ്പെട്ടുന്ന ചലച്ചിത്ര പ്രവർത്തകർ സിനിമാ നിർമ്മാണ രംഗത്ത് വൻതോതിൽ കള്ളപ്പണം വിനിയോഗിക്കാൻ വഴിയൊരുക്കുന്നതായുള്ള റിപ്പോർട്ട് കേന്ദ്ര കള്ളപ്പണ അന്വേഷണ ഏജൻസിയായ ഇ ഡി നേരത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പിന് കൈമാറിയിരുന്നു ഇ ഡിയുടെ റിപ്പോർട്ട് ശരിവെയ്ക്കുന്ന കണ്ടെത്തലാണ് തെളിവ് സഹിതം സംസ്ഥാന നികുതി വകുപ്പും നടത്തിയിരിക്കുന്നത് വാർഷിക വരുമാനത്തിന്റെ പതിനെട്ട് ശതമാനമാണ് ചലച്ചിത്ര പ്രവർത്തകർ നൽകേണ്ട ജി അടുത്ത കാലം വരെ സിനിമാ നിർമ്മാതാക്കൾക്ക് പന്ത്രണ്ട് ശതമാനം ും വിതരണക്കാർക്ക് പതിനെട്ട് ശതമാനവുമാണ് നികുതി ബാധ്യതയുണ്ടായിരുന്നത് ഇതേ തുടർന്ന് പല വിതരണക്കാരും നിർമ്മാതാക്കളായി രംഗത്തെത്തി നികുതി കുറച്ചടയ്ക്കാൻ തുടങ്ങിയതോടെ ഇരു കൂട്ടരുടെയും നികുതി ഏകീകരിച്ച് പതിനെട്ട് ശതമാനം ജി പരിധിയിൽ കൊണ്ടുവരികയായിരുന്നു